സാധാരണ ഒരു വാക്സിൻ കണ്ടുപിടിക്കാൻ എത്ര വർഷം എടുക്കുമെന്ന് പറയാമോ മിനിമം പത്ത് വർഷമെങ്കിലും എടുക്കും പക്ഷേ ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് നമുക്ക് ഒരു വർഷം കൊണ്ട് വാക്സിൻ എത്തിയത് എങ്ങനെ കണ്ടുപിടിച്ച വാക്സിൻ ഫലപ്രദമാണോ നമുക്ക് വിശ്വസിച്ച് ശരീരത്തിൽ കുത്തിവെക്കാൻ പറ്റുക എങ്ങനെയാണ് വാക്സിൻ വർക്ക് ചെയ്യുന്നത് ഇവയെല്ലാം അറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക അതോടൊപ്പം തന്നെ ഈ വീഡിയോൻ്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ആ ക്വസ്റ്റ്യന് ശരി ഉത്തരം അയച്ചു തരുന്നവർക്ക് മൂന്ന് പേർക്ക് സമ്മാനവും നൽകുന്നതായിരിക്കും ഹായ് കഴിഞ്ഞ വർഷം കൊറോണ വൈറസ് വന്ന കാലം മുതൽ നമ്മൾ ചോദിക്കാൻ തുടങ്ങിയ തുടങ്ങിയൊരു ക്വസ്റ്റ്യനാണ് വാക്സിൻ എന്ന് വരും വാക്സിൻ എന്ന് വരുന്നുള്ളത് ഒരു വർഷത്തിന് ശേഷം നമുക്കെല്ലാവർക്കും സന്തോഷകരമായ വാർത്തയോടെ വാക്സിൻ എത്തിയിരിക്കുകയാണ് യു കെയിലൊക്കെ ഇപ്പോൾ ആൾക്കാരിൽ വാക്സിൻ ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്തു കൊറോണ വൈറസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതായത് ശ്വസന നാളി ലങ്സ് ഇവയിലെല്ലാമുള്ള കോശങ്ങളിൻ്റെ പ്രതലത്തിലുള്ള എസ് റിസെപ്റ്റർ പ്രോട്ടീൻസിൽ പോയി ബൈൻഡ് ചെയ്തിട്ട് നമ്മുടെ കോശങ്ങളെ ഹൈജാക്ക് ചെയ്യും അതായത് അകത്തേക്ക് കയറിയിട്ട് ആ വൈറസിന് അതിൻ്റെ കോപ്പികൾ അതിന് കൂടുതൽ വൈറസുകൾ ഉണ്ടാക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് അത് നമ്മളെ കോശങ്ങളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് വൈറസിന് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ മാത്രമേ അതിന് ജീവൻ ഉണ്ടാവുകയുള്ളൂ അതിന് അതിൻ്റെ പുതിയ തലമുറകൾ അതായത് കൂടുതൽ വൈറസുകളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിനെ നമ്മൾ തടഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വൈറസിനെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏറ്റവും വലിയ ക്വസ്റ്റൻ അതാണ് എങ്ങനെ ഈ കൊറോണ വൈറസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മുടെ കോശങ്ങളെ അകത്തേക്ക് കടന്ന് അക്രമിച്ച് കയറുന്നത് തടയാമെന്നുള്ളത് അല്ലേ അപ്പോൾ ഒരു വാക്സിൻ ഉണ്ടാക്കാൻ ആദ്യം റിസർച്ച് നടത്തണം ഒരു വാക്സിൻ എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്തണം പിന്നെ ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ ഈ സ്റ്റഡീസ് നടത്തണം അതിനുശേഷം ഈ വാക്സിൻ ഉണ്ടാക്കാനുള്ള ഫാക്ടറികൾ ഉണ്ടാക്കണം പിന്നെ വാക്സിൻ മാനുഫാക്ചർ ചെയ്യണം പിന്നെ അപ്രൂവൽ നേടണം പിന്നെ ആൾക്കാരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഇതെല്ലാം വർഷങ്ങളെടുക്കും മിനിമം പത്ത് വർഷം അപ്പോൾ ഈ കൊറോണ വൈറസ് വന്ന പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എല്ലാ പ്രക്രിയയും ഒറ്റ അറ്റ ഒരേ സമയത്ത് നടത്തും അതായത് ആദ്യത്തെ ഗവേഷണം നടക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നടത്താനുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ടാവും ആദ്യത്തെ കൊറോണ വൈറസ് വാക്സിൻ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അമേരിക്കയിലെ ഓസ്റ്റിനിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസിലെ ഡോക്ടർ ജെയ്സൺ മെക്ലിലൻ്റെ ലാബിലാണ് ആദ്യമായിട്ട് പഠനങ്ങൾ തുടങ്ങിയത് നമ്മളെല്ലാം കൊറോണ വൈറസ് വന്നു ചൈനയിൽ ഇങ്ങനെ ഒരു വൈറസ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കേട്ട് തുടങ്ങുമ്പോൾ തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട് വാക്സിൻ ഉണ്ടാക്കാനുള്ള പഠനം ആരംഭിച്ചിട്ടുണ്ട് ഡോക്ടർ ജെയ്സൺ പറയുന്നത് അദ്ദേഹം ഒരു വെക്കേഷന് പോയ സമയത്ത് അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൽ നിന്ന് പെട്ടെന്നൊരു കോൾ വന്നു ഇങ്ങനെ ഒരു വൈറസ് ചൈനയിൽ പുറപ്പെട്ടിട്ടുണ്ട് കുറച്ച് സീരിയസ് ആണ് നമ്മളിപ്പോൾ തന്നെ വാക്സിൻ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചേ മതിയാകുമെന്നുള്ളത് അപ്പോൾ വാക്സിൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ നമുക്ക് വൈറസിൻ്റെ സ്ട്രക്ചർ എന്താ അറിയണം അപ്പോൾ ഒരു വൈറസിൻ്റെ ചുറ്റും പോലെ കുറേ പ്രോട്ടീൻസ് ഉള്ളത് നിങ്ങളെല്ലാ ഡ്രോയിങ്സിലും കണ്ടിട്ടുണ്ടാകും ആ പ്രോട്ടീൻ പറയുന്ന പേരാണ് സ്പൈക്ക് പ്രോട്ടീൻ സാധാരണ ഒരു വാക്സിൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരു വൈറസ് വന്നാൽ അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി നമുക്ക് പ്രതിരോധ വ്യവസ്ഥയുണ്ട് ആ പ്രതിരോധ വ്യവസ്ഥയെ ട്രെയിൻ ചെയ്യുകയാണ് വാക്സിൻ ചെയ്യുന്നത് അതായത് സാധാരണ ഒരു വൈറസ് കയറി നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ ആ വൈറസിനെ കണ്ടെത്തിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കുറച്ച് ടൈം എടുക്കും ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ വൈറസ് ഒരുപാട് പടർന്നു പിടിച്ചിട്ടുണ്ടാകും ലങ്സിലൊക്കെ ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൗണ്ട് കൂടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൊറോണ വൈറസ് വന്ന ഉടനെ തന്നെ പ്രതിരോധ വ്യവസ്ഥ അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി അതായത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയെ ട്രെയിൻ ചെയ്തെടുക്കണം അതാണ് വാക്സിൻ ചെയ്യുന്നത് സാധാരണ നമ്മൾ വാക്സിനായിട്ട് ഉപയോഗിക്കുന്നത് വൈറസിൻ്റെ ചില പാർട്ടുകളോ അല്ലെങ്കിൽ നിർവീര്യമാക്കിയ വൈറസോ ആണ് അപ്പോൾ ഇതിനെ ഇഞ്ചെക്ട് ചെയ്താൽ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ ഇതിനെ കണ്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും ട്രെയിൻ ചെയ്യപ്പെടും ഇതിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്നും ഇതിനെ എങ്ങനെ നിർവീര്യമാക്കണം ഇതിനെതിരെ നമ്മുടെ ബോഡിയെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് എന്നുള്ളത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയ്ക്ക് ഓൾറെഡി മനസ്സിലാവും അപ്പോൾ ശരിക്കും ആക്ച്വലി ഒരു വയറസ് വന്നാൽ നമ്മൾ പ്രതിരോധ വ്യവസ്ഥയ്ക്ക് എന്ത് എന്ത് ചെയ്യും ഓൾറെഡി അറിയാം എങ്ങനെ ഇതിനെ പ്രതിരോധിക്കണം എന്നുള്ളത് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ ഇതിനെ അറ്റാക്ക് ചെയ്ത് ചെറുത്ത് നിർത്തി നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസിൽ ജെയ്സൻ്റെ ലാബ് ചെയ്തെന്താണെന്ന് വെച്ചാൽ കൊറോണ വൈറസിൻ്റെ മുകളിലുള്ള പ്രോട്ടീൻസ് അതായത് സ്പൈക്ക് പ്രോട്ടീൻസിനെ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് സ്പൈക്ക് പ്രോട്ടീൻ എന്താണെന്ന് വെച്ചാൽ ഒരു അമിനോ ആസിഡ് ചെയിൻ ആണ് അമിനോ ആസിഡ് ചെയിൻ ഫോൾഡ് ചെയ്തിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാകുന്നത് ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ സ്പൈക്ക് പ്രോട്ടീൻ എന്ന് വിചാരിക്കുക ഓക്കെ നമ്മളെ കൊറോണ വൈറസിൻ്റെ മുകളിലുള്ള മുള്ളുപോലെയുള്ള പാർട്ടാണ് ഇതെന്ന് വിചാരിക്കുക ഇതെന്താണ് ഒരു അമിനോ ആസിഡ് ചെയിനാണ് അമിനോ ആസിഡ് പോളിമറാണ് അപ്പോൾ ഇതിനെ ഉണ്ടാക്കിയിട്ട് ഇതിനെ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്താൽ നമ്മുടെ ബോഡിയുടെ പ്രതിരോധ വ്യവസ്ഥ ഇതിനെ കണ്ട് മനസ്സിലാക്കും അപ്പോൾ ജെയ്സൺ ലാബിൽ അദ്ദേഹം വാക്സിൻ ഉണ്ടാക്കാൻ ശ്രമം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഐഡിയ ഇതാണ് അതായത് ഈ പ്രോട്ടീൻസ് ഉണ്ടാക്കുക ഈ പ്രോട്ടീൻസിനെ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുക അപ്പോൾ അത് വാക്സിനായിട്ട് പ്രവർത്തിച്ചിട്ട് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയെ ട്രെയിൻ ചെയ്ത് നമുക്ക് വൈറസിനെതിരെയുള്ള പ്രതിരോധ ശേഷി ഡെവലപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അദ്ദേഹം ഇമ്മോർട്ടൽ ഹ്യൂമൺ സെൽസ് ഉപയോഗിച്ചിട്ട് എന്തായത് ഈ പ്രോട്ടീൻസിനെ ഉണ്ടാക്കി അതായത് ഒരു പ്രത്യേക തരം കോശങ്ങളാണ് ആ കോശങ്ങളിൽ എന്തായത് ഇതിൻ്റെ എം ആർ എൻ എ ഈ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ആർ എൻ എ ആഡ് ചെയ്തിട്ട് ആ സെൽസ് ഈ സ്പൈക്ക് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത പ്രോ പ്രോട്ടീനിൽ അദ്ദേഹം വേറൊരു കാര്യം കൂടി ചെയ്തിരുന്നു എന്താണെന്ന് വെച്ചാൽ സാധാരണ ഈ ഇങ്ങനെ വൈറസിൻ്റെ മുകളിൽ അല്ലാതെ നിൽക്കുന്ന പ്രോട്ടീൻ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് കളിക്കും അതായത് ഇങ്ങനെ ഫ്ലെക്സിബിളാണ് ഹൈലി ഫ്ലെക്സിബിളാണ് പ്രോട്ടീൻസ് അപ്പോൾ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥക്ക് കണ്ടാൽ മനസ്സിലാവില്ല എന്താണ് ഇത് എന്നുള്ളത് അപ്പോൾ കാരണം ഇതിങ്ങനെ റാൻഡംലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മൂവ്മെൻറ്റ് അറസ്റ്റ് ചെയ്യണം ഈ മൂവ്മെൻറ്റ് നിർത്തണം അതിന് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ രണ്ട് അമിനോ ആസിഡ്സിനെ മ്യൂട്ടേറ്റ് ചെയ്തു അപ്പോൾ ഇത് ഇൻഡാക്റ്റായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കാൻ തുടങ്ങി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹത്തിന് രണ്ട് അമിനോ ആസിഡിനെ മ്യൂട്ടേറ്റ് ചെയ്താൽ ഇത് ഇതിനെ ഇളകാതെ അറസ്റ്റ് ചെയ്ത് നിർത്താമെന്ന് മനസ്സിലാക്കാൻ കാരണം അദ്ദേഹങ്ങൾ വർഷങ്ങളായിട്ട് സാർസിനെ കുറിച്ചും എം ഇ ആർ എസിനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം ലാബിലുണ്ടാക്കിയ ഈ പ്രോട്ടീൻ മ്യൂട്ടേറ്റഡ് ആണ് അപ്പോൾ ഇനി അടുത്ത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മുടെ വൈറസിൻ്റെ മുകളിലുള്ള അത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് നമ്മൾ സാധാരണ കാണുന്ന മൈക്രോസ്കോപ്പിനെ എത്രയോ പവറുള്ള കാരണം ഒരു കോശത്തേക്കാളും വളരെ വളരെ ചെറുതാണ് ഒരു പ്രോട്ടീൻ എന്ന് പറഞ്ഞത് അപ്പോൾ ആ പ്രോട്ടീനെ കാണണമെങ്കിൽ അത്രയ്ക്കും ആയിട്ടുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കണം നമ്മുടെ പ്രകാശ രശ്മികൾക്ക് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇലക്ട്രോൺ ഇലക്ട്രോൺ വേവ്സിന് മാത്രമേ ആ പ്രോട്ടീനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഈ ഒരു പ്രോട്ടീനിൻ്റെ ത്രീ ഡി സ്ട്രക്ചർ അദ്ദേഹം എന്താ ചെയ്ത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തു എന്നിട്ട് നമുക്ക് ഓൾറെഡി അറിയുന്ന പ്രോട്ടീൻ സ്പൈക്കിൻ്റെ സ്ട്രക്ചറുമായിട്ട് കമ്പയർ ചെയ്തു അപ്പോൾ കറക്റ്റ്ലി മാച്ചിങ് ആയിരുന്നു അതുമാത്രമല്ല ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് ശരീരത്തിലേക്ക് വാക്സിനായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് പ്രതിരോധ ശേഷി ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം അപ്പോൾ അദ്ദേഹം നടത്തിയ സ്റ്റഡികളിലെല്ലാം തന്നെ പോസിറ്റീവായിട്ട് ആൾക്കാർക്ക് ഇതിനെതിരെയുള്ള പ്രതിരോധ ശേഷി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് വളരെ വളരെ സന്തോഷകരവും വളരെ വളരെ അത്ഭുതകരമായ വാർത്ത കാരണം ഇത്രയും വലിയൊരു പ്രോബ്ലമാണ് ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ലാബ് സോൾവ് ചെയ്തത് ഇതുകൂടാതെ ഒരുതരം വാക്സിനാണ് എം ആർ എൻ എ വാക്സിൻ അതായത് വൈറസിൻ്റെ ഉള്ളിൽ എം ആർ എൻ ഉണ്ടാവും റൈബോന്യൂക്ലിക് ആസിഡ് ഉണ്ടാവും അതായത് ചു പുറത്തുള്ള പ്രോട്ടീൻസിനെ ഉണ്ടാക്കാനുള്ള ഇൻഫർമേഷൻ കോഡ് ചെയ്തിട്ടുള്ള മോളിക്യൂൾ വൈറസിൻ്റെ അകത്തുണ്ടാവും ഈ ഇൻഫർമേഷൻ കോഡ് ചെയ്യുന്ന മോളിക്യൂൾ നമ്മളെ ശരീരത്തിലേക്ക് ഡയറക്റ്റ്ലി ഇട്ട് കൊടുക്കും അപ്പോൾ ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമ്മുടെ ബോഡി എന്താ ഈ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാക്കും അപ്പോൾ വാക്സിൻ്റെ പിന്നിലെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഇതാണ് യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ പട്ടാളക്കാരെന്ത് ചെയ്യുക ചെറിയ ചെറിയ മോക്ക് ഡ്രിൽസ് അതായത് ചെറിയ എന്താ പറയുക ട്രെയിനിങ് കോമ്പാക്ട്സ് കൊടുത്തിട്ട് ട്രെയിൻ ചെയ്തെടുക്കുക അപ്പോൾ ആക്ച്വലി ഒരു യുദ്ധം വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ തയ്യാറെടുത്ത് അവർ ആക്ച്വലി എനിമിനെ അറ്റാക്ക് ചെയ്ത് എന്തെയ്യും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സയൻസ് വാർത്തകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ആദ്യമായി ചൈനയിൽ കൊറോണ വൈറസ് കണ്ടെത്തിയ വിവരം ലോകത്തോട് വിളിച്ച് പറഞ്ഞ ഡോക്ടറിൻ്റെ പേരെന്താണ് സോഷ്യൽ മീഡിയയിലൂടെ ചൈനയിൽ കൊറോണ വൈറസിൻ്റെ സാന്നിധ്യം ലോകത്തോട് വിളിച്ച് പറഞ്ഞ ഡോക്ടറിൻ്റെ പേരെന്താണ് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ആദ്യം ശരി ഉത്തരം അയക്കുന്ന മൂന്ന് പേർക്ക് സമ്മാനം ലഭിക്കുന്നതാണ്